ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മൊയിനെ എങ്ങനെ നല്ല രീതിയിൽ കൾച്ചർ ചെയ്യാമെന്ന, അതാണ് എൻ്റെതായ രീതിയിൽ എങ്ങനെ കൾച്ചർ ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. പല ആൾക്കാരും പറയുന്നുണ്ട് മൊയിനെ പറയാൻ നശിച്ചുപോയി, ചത്തുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഉള്ള ഒരു പുതിയ രീതിയിലൊരു കൾച്ചർ ചെയ്യണമെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അര ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബദാമിൻ്റെ ഇല 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്യുക. ഇത് ഒരു ദിവസം കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കളറ് മഞ്ഞ കളറാവും. എന്നിട്ട് നമുക്കിതിലേക്ക് മൊയ്ന സ്റ്റാർട്ടർ ഇടാം. മൊയ്ന സ്റ്റാർട്ടർ ഇത് എല്ലാ കൊറിയർ ഷോപ്പിൽ നിന്നും കിട്ടും. ചില കടയിൽ 30 രൂപ, ചില കടയിൽ 50 രൂപ കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാണ്. ബോൾ ബോളായിട്ടുള്ള ഈസ്റ്റ് കിട്ടും. അത് നമ്മൾ അര ഗ്ലാസ് വെള്ളം എടുക്കുക. അര ഗ്ലാസ് വെള്ളം എടുക്കുക. അതിപ്പോൾ ഞാൻ കലക്കി വെച്ചതാണ്. ഒരു 4-5 ബോൾസുകൾ മതി. ഇത്രയും മതിയാവും ഇതിലേക്ക്. എന്നിട്ട് അങ്ങനെ വെച്ച ഉണ്ടാക്കിയ വെള്ളമാണ്, കലക്കി വെച്ച വെള്ളമാണിത്. അത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഈ വെള്ളത്തേക്ക് ഇങ്ങനെ ആഡ് ചെയ്യുക. എന്നിട്ട് നെറ്റ് വെച്ച് മൂടി നല്ലോണം കെട്ടി വെക്കുക, കൊതുകൊന്നും വരാതെ. കൊതുകൊക്കെ മുട്ടയിട്ടാൽ കൂത്താടികളൊക്കെ തിന്നു. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ സ്മെല്ല് വരും. നമ്മൾ ഈസ്റ്റ് നമ്മൾ കൂടുതലായിട്ട് ചിലപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളിടുമ്പോൾ ഏറാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്മെല്ല് വരും. സ്മെല്ല് വന്ന് മൊയ്ന കൾച്ചർ കുറയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, ഒരു അരിപ്പെടുത്തിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ചിട്ട് മൊയ്നൊക്കെ ഫുള്ള് ഇതിലേക്ക് ആക്കുക. ഈ അരിപ്പയിലായിട്ട് നമ്മൾ വേറെ ബക്കറ്റ് ഇട്ട് നല്ല വെള്ളം വെച്ചിട്ട് അയക്കത് ഇട്ടിട്ട് ഇതേപോലെ ഇനി വീണ്ടും ചെയ്യുക. അങ്ങനെ ചെയ്ത് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോവാം. നമ്മളെ ഗപ്പികൾക്കൊക്കെ നല്ല ഫുഡാണ് ഈ മൊയ്ന. ഇപ്പം നമ്മൾ ഇപ്പോൾ എപ്പോൾ ഇട്ട് കൊടുത്ത് രാത്രി ഇട്ട് കൊടുത്താലും ഇപ്പോൾ പിന്നെ ബിസിനസ് ഒക്കെ ചെയ്യണ പോലോ, പിന്നെ ജോലിയൊക്കെ ചെയ്യണ പോലൊക്കെ ആണെങ്കിലും രാത്രി ഇട്ട് കൊടുത്താൽ പിന്നെ പകൽ അവൾ കഴിച്ചോളും. അപ്പം പ്രശ്നമില്ല. ഭക്ഷണം കൊടുക്കാൻ മറന്നാലും രാവിലെ വീട്ടുകാർ മറന്നാലും നമ്മളെ കൊടുത്ത ആ മൊയ്ന ഉണ്ടാവും, അത് കഴിച്ചോളും. മീനുകൾക്കൊക്കെ നല്ല ഇതാണ്, പശുകൾക്കൊക്കെ. ബദാമിൻ്റെ ഇലയൊക്കെ ഇട്ട് വെച്ച് നമ്മൾ 3 ദിവസം മുമ്പ് ഇത് ചെയ്തു വെച്ചതാണ്. അതിലിതാ കാണുന്ന നല്ല റിസൾട്ട് ഉണ്ട്. ഇതാ ഇത്ര മൊയ്ന എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ബദാമിൻ്റെ ഇലയിൽ ചെയ്തപ്പോഴാണ് ഇത്രയും കിട്ടുന്നത്. ഈസ്റ്റും ബദാമും കൂടി കൂടുമ്പോഴാണ് നല്ല ഉഷാറിലുണ്ടാവുന്നുണ്ട്. ഇതാ മൊയ്ന നല്ലോണ്ട്. വലിയ ബോക്സ് ആണെങ്കിൽ മൊയ്ന ഇതിലേറെ ഉഷാറൊക്കെ ഉണ്ടാവും. അപ്പം ഞാനൊരു ബക്കറ്റ് എടുത്ത് വലിയ ഒരു ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ അതിലിങ്ങനെ ചെയ്യുക. അതേപോലെ ചെയ്യുകയാണെങ്കിൽ ബദാമിൻ്റെ ഇലയിട്ട് ഈസ്റ്റൊക്കെ പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നല്ലോണം ഉണ്ടാവും. ഇതാ ഇപ്പം തന്നെ ഇതിൽ എടുത്തിട്ടും ഇതിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഇനിയും ഇത്രയും കൂടി എടുക്കാനുണ്ട്.